നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു ജീവിതകഥയാണ് അംബാനി സഹോദരന്മാരുടേത്. ധീരുഭായി അംബാനിയുടെ മരണത്തെ തുടർന്ന് രണ്ടു മക്കൾക്ക് ചെന്നു ചേർന്നത് വലിയൊരു ബിസിനസ് സാമ്രാജ്യമായിരുന്നു. ഈ രണ്ടു മക്കളിൽ ഇളയ അനിൽ അംബാനിയോടായിരുന്നു അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടമെന്ന് മുകേഷ് പരാതി പറഞ്ഞിട്ടുമുണ്ട്. വീതം വെച്ചപ്പോൾ കൂടുതൽ വസ്തുവകകൾ കിട്ടിയതും അനിയനു തന്നെ. പക്ഷേ കാലം കുറെ മുൻപോട്ട് പോയപ്പോൾ ചേട്ടൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി. അനിയനാവട്ടെ പാപ്പരും. ഇത്തരം വൈരുദ്ധ്യങ്ങൾ ലോകത്തെവിടെയും കാണാം. വ്യവസായങ്ങളിൽ, ബിസിനസ്സുകളിൽ വിജയി ആകണമെങ്കിൽ ഒരുപാട് പണം കയ്യിൽ ഉണ്ടാവണം എന്നില്ല. ചില തലവര വേണം, ചില കയ്യിലിരിപ്പുകൾ നന്നാവണം. അച്ചടക്കപൂർണമായ ദീർഘവീക്ഷണത്തോടെ ബിസിനസ്സുകൾ നടത്തുന്നവർക്കാണ് യഥാർത്ഥ വിജയമെന്ന് ഈ അംബാനി സഹോദരന്മാരുടെ കഥ നമ്മൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ മുകേഷ് അംബാനിയെ ഇന്ന് ലോകം വിജയിയായും അനിൽ അംബാനിയെ പരാജയപ്പെട്ടവനായും കണക്കുകൂട്ടുന്നു. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഏറ്റവും കൗതുകം നിറഞ്ഞതാണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ലോകമാകെ സാമ്പത്തിക തകർച്ച നേരിടുമ്പോഴും മുകേഷ് അംബാനി 1,000 കോടി ഡോളർ സമാഹരിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി തകർത്തു നിൽക്കുന്ന കാഴ്ച ഒരു വശത്ത്. മറുവശത്ത് അതേ ദിവസം റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനി 3 ചൈനീസ് ബാങ്കുകൾക്കായി 717 ദശലക്ഷം ഡോളർ, ഏകദേശം 5,500 കോടി രൂപ നൽകണമെന്ന UK കോടതിയുടെ വിധി. വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട കേസിലാണ് UK കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നത്. 21 ദിവസത്തിനകം തുക തിരികെ നൽകണമെന്നാണ് കോടതി വിധി. പക്ഷേ കോടതിയിൽ വിശദീകരിച്ച അനിൽ അംബാനി പറഞ്ഞതാവട്ടെ തൻ്റെ മൊത്തം മൂല്യം 0 മാത്രമാണെന്ന്. ഇതോടെ കോടതി പറഞ്ഞു, നിങ്ങൾ 21 ദിവസത്തിനകം പണം സമാഹരിക്കണമെന്ന്. 2012 ആഗോള കടബാധ്യത മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് നേടിയ കോർപ്പറേറ്റ് വായ്പയ്ക്ക് അനിൽ അംബാനി വ്യക്തിപരമായ ഗ്യാരണ്ടി നൽകിയത്. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത വായ്പയല്ല, പക്ഷേ ധാർമ്മികമായ ഉത്തരവാദിത്തം അനിൽ അംബാനിക്കുണ്ട് ഈ പണം തിരിച്ചടയ്ക്കുന്നതിൽ. ഇൻഡസ്ട്രിയൽ കൊമേഴ്സ് ബാങ്ക് ഓഫ് ചൈന ലിമിറ്റഡ് മുംബൈ ബ്രാഞ്ച്, ചൈന ഡെവലപ്മെന്റ് ബാങ്ക്, എക്സിം ബാങ്ക് ഓഫ് ചൈന എന്നീ ബാങ്കുകൾക്കാണ് അനിൽ അംബാനി പണം നൽകാനുള്ളത്. ഒരു വശത്ത് തകർന്നടിഞ്ഞ് കടം കയറി മുടിഞ്ഞ അനിയൻ അംബാനി. അനിൽ അംബാനിയുടെ കഥ ഏറെ വിചിത്രം തന്നെ. തൊട്ടപ്പുറത്ത് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ രാജകിരീടം ചൂടി മുകേഷ് അംബാനി. ഏറ്റവും ഒടുവിൽ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനമായ KKR&Company ജിയോയിൽ പുതിയ മുതൽ മുടക്കുമായി എത്തിയിരിക്കുന്നത്. 11,367 കോടിയാണ് ഇവർ മുതൽ മുടക്കുക. ഫേസ്ബുക്ക് ഇതിനകം തന്നെ 43,574 കോടി രൂപയും സിൽവർ ലേക്ക് 5,665.75 കോടിയും വിസ്റ്റ ഇക്വിറ്റീസ് 11,537 കോടിയുമാണ് നിക്ഷേപം നടത്തിയത്. 5 വൻകിട കമ്പനികളിൽ നിന്നായി 78,562 കോടിയുടെ നിക്ഷേപമാണ് ജിയോ പ്ലാറ്റ്ഫോമിലേക്ക് ഒഴുകിയെത്തിയത്. മുകേഷ് അംബാനിയുടെ ഒരു കുതിച്ചുചാട്ടമാണ് ഇത് കാണിക്കുന്നത്. വൻ പ്രതിസന്ധി നേരിടുകയായിരുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിനെ രക്ഷിക്കുകയാണ് മുകേഷിന്റെ തന്ത്രം. അതിൽ മുകേഷ് വിജയിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. 2021 റിലയൻസ് ഇൻഡസ്ട്രീസിനെ കടബാധ്യതയില്ലാത്ത കമ്പനിയായി മാറ്റിയെടുക്കുമെന്നാണ് മുകേഷ് അംബാനി പറയുന്നത്. തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളിലാണ് മുകേഷ് അംബാനി ഇപ്പോൾ. ഇതോടൊപ്പം റിലയൻസ് ഇൻഡസ്ട്രീസ് അവകാശ ഓഹരിയിലൂടെ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് 53,125 കോടി രൂപയാണ്. ഇതോടെ ആമസോൺ, വാൾമാർട്ട് പോലുള്ള ആഗോള ഭീമന്മാരോടൊപ്പമാകും ഇനി മുകേഷ് അംബാനി നേതൃത്വം കൊടുക്കുന്ന ജിയോ പ്ലാറ്റ്ഫോം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നാം ഇന്ത്യയുടെ കരുത്തറിയുന്നത്. ചെറുകിട വ്യാപാരികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു പരീക്ഷണമാണ് ജിയോ പ്ലാറ്റ്ഫോമിൽ മുകേഷ് അംബാനി ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള ഭീമന്മാരുടെ സാന്നിധ്യം മുകേഷിന് ശക്തി പകരുന്നു. പെട്രോകെമിക്കൽ ബിസിനസ്സിൽ നിന്ന് ചടുല വേഗത്തിലാണ് മുകേഷ് അംബാനി അതിവേഗം വികസിക്കുന്ന കൺസ്യൂമർ മേഖലയിലേക്ക് കടന്നുകയറ്റം നടന്നിരിക്കുന്നത്. ലോകമാസകലം ക്രൂഡ് ഓയിലിന് വിലത്തകർച്ച നേരിടുന്ന ഘട്ടത്തിൽ വളരെ നിർണായകമായ നീക്കത്തിലൂടെ മുകേഷ് അംബാനി ഉപഭോഗ മാർക്കറ്റിലേക്ക് കടന്നിരിക്കുന്നു. ഇതുതന്നെയാണ് മുകേഷ് അംബാനിയുടെ ദീർഘവീക്ഷണം.
മറുവശത്ത് മുടിഞ്ഞ് തേച്ചു കഴുകി അനിയൻ അമ്പാനിയുടെ പതനം കാണുമ്പോൾ നമുക്ക് സഹതപിക്കാനേ കഴിയൂ. ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന പദവി മുകേഷ് അംബാനി സ്വന്തമാക്കിയത് ചൈനയിലെ ബിസിനസ് അധിപനെ മലക്കം മറിച്ചിട്ടാണ്. ചൈനീസ് ബിസിനസ്സുകാരനും അലിബാബ ഗ്രൂപ്പ് ചെയർമാനുമായ ജാക്ക് മായെ മുകേഷ് അംബാനി പുല്ലുപോലെ മറികടന്നു, അതും ഈ കോവിഡ് കാലത്ത്. കൃത്യമായ നീക്കങ്ങളായിരുന്നു മുകേഷ് അംബാനി നടത്തിയത്. മുകേഷ് അംബാനിയുടെ ഓരോ ചടുല നീക്കങ്ങളും ഇന്ത്യൻ ഓഹരി വിപണിയിൽ പോലും വൻ കുതിപ്പിന് കാരണമായി. ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ച ഒരു പരിധിവരെ പരിഹരിക്കും എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് റിലയൻസ് അടക്കമുള്ള ബിസിനസ് ഭീമന്മാരുടെ കൃത്യമായ കണക്കുകൂട്ടിയുള്ള ഇത്തരം കളികളിലൂടെയാണ്. ഇതുതന്നെയാണ് പഴമക്കാർ പറയുന്നത്, പണം എത്ര കയ്യിലുണ്ടെങ്കിലും നമുക്ക് തലവരെയും കഴിവും ഉണ്ടാവണം. തലവരിയും കഴിവും ഒത്തുചേർന്നാൽ അവൻ വിജയിക്കും, മറ്റവൻ പരാജയപ്പെടും. ചേട്ടൻ ബാബയും അനിയൻ ബാബയും പറഞ്ഞു തരുന്ന ആ കഥ ഇതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.